ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുൽക്കൂടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനു മുന്നേ നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വൈക്കോലും കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. എങ്കിൽ ഇത്തവണത്തെ പുൽക്കൂട് കുറച്ചുകൂടി സ്പെഷ്യലാണ്. നമ്മൾ മഞ്ഞ് പോലൊരു പുൽക്കൂടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ പുൽക്കൂട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബേസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തെർമോക്കോളാണ്. അതിതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ അരികിലൊക്കെ ആയിട്ട് ഒട്ടിക്കാനായിട്ടാണ് നമ്മൾ ഈ കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഓരോ പീസുകളായിട്ട് ഒട്ടിച്ചെടുക്കാം. ഓരോ പീസുകളും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അരിക് വശമൊക്കെ ഒരു വേലി പോലെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കോ അതുപോലെ തന്നെ പേപ്പർ റോളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗം ഒഴിച്ചു വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മളിതുപോലെ കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ പുൽക്കൂടിൻ്റെ തൂണിന് വേണ്ടിയിട്ടാണിത്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് കാർഡ്ബോർഡ് പീസ് ഇതുപോലെയുള്ള പീസാണ് എടുത്തിട്ടുള്ളത്, അതും വേണം. ഇനി രണ്ട് പീസുകളും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് മാസ്കിൻ്റെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ലോങ് ആയിട്ടുള്ളൊരു പീസാണ് എടുക്കുന്നതെങ്കിൽ നടുവിലെ കൂടി മടക്കി കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച പീസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കിയെടുത്ത പേപ്പർ സ്റ്റിക്കും അതുപോലെ തന്നെ കാർഡ്ബോർഡ് പീസും ഒക്കെ നമ്മുടെ തെർമോക്കോളിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ സ്റ്റിക്കാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൂഫ് പോലെ കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വലിപ്പത്തിലൊന്നും ചെയ്തെടുക്കണ്ട. നമ്മൾ എടുത്തേക്കുന്ന ബേസിൻ്റെ ഒരു പകുതിയോളം ഭാഗത്ത് വരുന്ന രീതിയിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ രണ്ട് തൂണൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു മേൽക്കൂര പോലെയൊക്കെ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരികിലായിട്ട് കുറച്ച് കാർഡ്ബോർഡ് പീസുകളോടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്ത തൂണുകളുടെ പുറകുവശത്തേക്കായിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഇതുപോലെ താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഫെയറി ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഫെയറി ലൈറ്റ് പുറമേ ചുറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്, ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസിലും അതുപോലെ തന്നെ നമ്മുടെ പുൽക്കൂടിൻ്റെ റൂഫിലും ഒക്കെ ഫെയറി ലൈറ്റ് ഒട്ടിച്ചെടുക്കുകയാണേ. അപ്പോൾ തെർമോക്കോളിന് മുകളിലേക്ക് നമുക്ക് മാസ്കിൻ്റെ പൊട്ടിച്ചിട്ടൊന്നും ഈ ഒരു ലൈറ്റ് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു കമ്പി കഷ്ണം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നൊക്കെ സ്റ്റാപ്ലർ ചെയ്യുന്നില്ലേ, അതുപോലൊന്ന് തറപ്പിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒട്ടിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതേ പഞ്ഞിയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പഴയൊരു പാവയ്ക്കകത്തുള്ള പഞ്ഞിയാണ് കേട്ടോ. പഴയ പില്ലോയിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പാവയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഇതുപോലെയുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ റൂഫിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. രണ്ട് സൈഡും നമുക്കിതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് സൈഡൊന്നും കട്ട് ചെയ്ത് ഷേപ്പിലൊന്നും ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ മഞ്ഞ് വീണതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം. അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ മാത്രം ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മൾ മുകൾ ഭാഗമൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മുടെ താഴ്ഭാഗത്തും ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ പേപ്പർ കൊണ്ട് കുഞ്ഞു മരങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിതുപോലെ നമ്മുടെ പുൽക്കൂടിൻ്റെ മുൻവശത്തായിട്ട് രണ്ട് സൈഡിലും ഒട്ടിച്ചെടുക്കുകയാണേ. ഒട്ടിച്ചെടുക്കുന്നതല്ല, നമ്മളൊരു ഈർക്കിൽ കുത്തി കൊടുത്തിട്ടുണ്ട്, അതിന് മുകളിലേക്കായിട്ട് മരം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ താഴ്ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഞ്ഞി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറമ്പിലെ കുറച്ച് പൂക്കൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ ഫ്ലവറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പൂവാണ്. ഈ ഒരു സീസണിൽ മാത്രമാണ് കേട്ടോ ഇത് കാണാറുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പൂക്കൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. മുത്തു പോലെയൊക്കെ തോന്നിക്കുന്ന പൂക്കളായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നിറയെ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊരു പൂമരത്തിൻ്റെയൊക്കെ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമേ ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. അതിനുശേഷം ഈ ഒരു കമ്പ് നമ്മൾ പുൽക്കൂടിൻ്റെ പിറകുവശത്തേക്കായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണേ. അപ്പോൾ ഇതേ നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ വയ്ക്കേണ്ടുന്ന രൂപങ്ങൾ കൂടി സെറ്റ് ചെയ്തെടുക്കണം.
രൂപങ്ങളൊക്കെ നമ്മൾ സ്റ്റിക്കേഴ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ തന്നെ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോയിലും നമ്മൾ ഈ ഒരു രൂപങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ കുത്തിവെക്കാനായിട്ട് സ്റ്റിക്കേഴ്സിന് പിറകിലായിട്ട് ഒരു കമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈർക്കിലെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഈർക്കിൽ വെച്ച് കൊടുത്തിട്ട് ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണേ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ രൂപങ്ങൾക്കും ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആട്ടിൻ പറ്റങ്ങൾക്കും എല്ലാത്തിനും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ രൂപങ്ങൾക്കും ഇതുപോലെ സ്റ്റിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് നമ്മുടെ പുൽക്കൂടിനകത്തേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ഞിനുള്ളിലേക്ക് എല്ലാവരെയും നമ്മളിതുപോലെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉണ്ണിയേശുവിനെ കിടത്താനായിട്ടുള്ള ബെഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിനായിട്ടൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിതുപോലെ റൗണ്ടായിട്ടൊന്ന് ചുറ്റിയിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതൊരു ബെഡ് പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ക്ലോത്ത് വെച്ചിട്ടും വൈറ്റ് കളർ തുണി വെച്ചിട്ടും നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഉണ്ണിയേശുവിനെ കിടത്താം. അതിനുശേഷം നമ്മുടെ പുൽക്കൂടിനകത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ. പുൽക്കൂടിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ മാലാഖയെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞിനുള്ളിലെ പുൽക്കൂട് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി മഞ്ഞ് വീഴുന്ന ആ ഒരു ഫീൽ കിട്ടാനായിട്ട് നമ്മൾ സാധാ കോട്ടൺ ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, ചെറിയൊരു പീസ് മതി. അത് വെച്ചിട്ട് നമുക്ക് ഈ നമ്മുടെ രണ്ട് മരങ്ങളുടെ മുകളിലേക്കും കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് സ്നോ വീണ് കിടക്കുന്ന ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ പുൽക്കൂടിൻ്റെ പിറകിലായിട്ട് ഒട്ടിച്ചെടുത്ത പൂമരത്തിൻ്റെ കമ്പുണ്ടല്ലോ അതിലും നമ്മളിതുപോലെ ചെറിയ ചെറിയ സ്നോ വീണ് കിടക്കുന്നത് പോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതിൻ്റെ ലൈറ്റ് കൂടി ഓൺ ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ റിസൾട്ട് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പുൽക്കൂടിനേക്കാളും ഒത്തിരി എനിക്ക് ഇഷ്ടമായത് ഈ ഒരു പുൽക്കൂടാണ് കേട്ടോ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫൈനൽ ലുക്ക് കിട്ടിയപ്പം എന്താ പറയുക, ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.